ഷാഫി പറമ്പലിന്റെ പദയാത്ര. 1000 സാരി വാങ്ങി 800 എണ്ണം കാണാനില്ല. പരാതിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. അപ്പ അതും മുക്കിയോ? ഒരു മര്യാദയൊക്കെ വേണ്ടെന്റെ മക്കളെ. ഒരു സാരി പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ ഷേടാ, ഒന്നോ രണ്ടോ ആണെങ്കിൽ പോട്ടെ, ഇതിപ്പോ 800 എണ്ണാണ്. 800 എണ്ണം വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ മുക്കിയതാന്ന് പറഞ്ഞ അതും വിശ്വസനീയമല്ല. 800 എണ്ണോ? പിന്നെ ഇവരിത് എന്ത് ചെയ്തു? മറിച്ചു വിറ്റാ? എന്തായാലും സമ്മതിച്ചു മക്കളെ. പക്ഷെ മൊത്തത്തില് ഒരത്ഭുതവും ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഇങ്ങനെ എത്ര എത്ര തട്ടിപ്പ് നടത്തി തഴമ്പ് വന്നവരാണ് ഇവര്. അറിയാത്തവരുണ്ട്, ഒന്ന് ഓർമ്മിപ്പിക്കാം. പണ്ട് പ്രളയം വന്നപ്പോഴാണ് ഒരു തട്ടിപ്പ് നടത്തിയത്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് 1000 വീട് പണിതു തരുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നിട്ട് പണിതോ? പണിതു, ജനങ്ങൾക്ക് ഇട്ട് പണിതു. വീട് പണിയാനെന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് പിരിച്ച പൈസ മുഴുവനും നമ്മുടെ നേതാക്കളുടെ പോക്കറ്റിലേക്ക് ഇട്ടു. 1000 വീട് വാഗ്ദാനം, സ്വാഹ. കുറച്ചു കാലം മുൻപ് കോൺഗ്രസ്സുകാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും വിശന്ന് ഒരു പരിവായി. എല്ലാരും കൂടി അടുത്തുള്ള ഒരു ചായക്കടയിൽ അങ്ങോട്ട് കയറി. ഇഷ്ടമുള്ളതൊക്കെ വയറ് നിറച്ച് കഴിച്ചു. കഴിച്ചവര് കഴിച്ചവര് ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി. അവസാനം കാശി ഒഴിച്ചു പോയ നമ്മുടെ ചായക്കടക്കാരനോട് അതിലൊരുത്തൻ പറഞ്ഞ മറുപടി കാശ് എണ്ണം തരുന്നായിരുന്നു. ഏതണ്ണൻ, എവിടുത്തെ അണ്ണൻ, ആരുടെ അണ്ണൻ എന്നൊന്നും പറഞ്ഞില്ല. ആകെ പറഞ്ഞത് കാശ് എണ്ണം തരും, എന്നിട്ട് ഏതെങ്കിലും എണ്ണം കാശ് കൊടുത്തോ. ഏഹേ, ചായക്കടക്കാരന്റെ കാശ്, സ്വാഹ. എന്തിനു കൂടുതൽ പറയുന്നു? ദേ മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നാട്ടിലെ സകലമാന ജനങ്ങളെയും പറഞ്ഞു പറ്റിച്ച് മണ്ടന്മാരാക്കി വിശ്വസിപ്പിച്ച ഭൂലോക ഫ്രോഡ്. അയാളുമായി ഏറ്റവും അധികം ബന്ധം പുലർത്തിയിരുന്നത് ആരാ? ആരാ, വേറെ ആരുമല്ല, നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് KPCCയുടെ ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ. തട്ടിപ്പിന്റെ വിവരങ്ങൾ മൊത്തം ഓരോന്നോരോന്നായി പുറത്തു വന്നോണ്ടിരിക്കുകയാണേ. എത്ര എത്ര കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട തട്ടിപ്പ് കേസുകളാണ് ഉള്ളതെന്ന് യാതൊരു നിശ്ചയമില്ല. അത്രയുണ്ടേ, എത്ര എത്ര തട്ടിപ്പ് പരിപാടികളാണ് ഇവന്മാരി കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. 100, 200, 100, 100 അല്ല 1000 കണക്കിന് കാണും. എന്നിട്ട് നിർത്തിയോ? ഇല്ല, ഇപ്പോഴും നല്ല അന്തസ്സായി യാതൊരു എളുപ്പമില്ല തട്ടിപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ സാരി തട്ടിപ്പൊക്കെ എന്തില്ലേ? നിസ്സാരം. ആഹാ, അന്തസ്. ഹാ, എനിക്കൊരു സംശയം, ഇനി ഇവന്മാരുടെ തൊലി വല്ല പോത്തിൻ്റെ ആണോ? അല്ല, അജാതി തൊലിക്കെട്ടിയാണേ. നമിച്ചു.